Hi friends, welcome to my YouTube channel H Media. Trades Max Beginner to Advanced Tutorials in the 13th lesson ആണ് ഇത്. കഴിഞ്ഞ ലെസ്സണിലൂടെ ഈ ഒരു സീനിലേക്ക് ഫിസിക്കൽ ക്യാമറയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഈ ഒരു ലെസ്സണിൽ ഈ ഒരു സീനിന്റെ റെൻഡർ സെറ്റപ്പ്, ലൈറ്റ് ബാലൻസിംഗ് തുടങ്ങിയവയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഇതിന്റെ റെൻഡർ സെറ്റിംഗ് ചെയ്തുകൊണ്ട് ഇതിന്റെ ലൈറ്റ് ബാലൻസിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനായി ഞാൻ ഈ ഒരു റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ലെസ്സണിൽ നമ്മൾ ഈ ഒരു സീനിന്റെ ഔട്ട്പുട്ട് സൈസ് സെറ്റ് ചെയ്തിരുന്നു. ആ ഒരു സൈസ് തന്നെയാണ് നമ്മളിവിടെ ലൈറ്റ് ബാലൻസിങ് ചെക്ക് ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ബാലൻസിങ് ചെക്ക് ചെയ്യുന്നതിനായി ആദ്യമായി നമുക്കിവിടെ ഒരു ജനറിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സ്ലോട്ടിലേക്ക് ഒരു വിറേ ജനറിക് മെറ്റീരിയൽ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പിൽ വിറേ എന്ന ഈ ഒരു ടാബിൽ ഗ്ലോബൽ സ്വിച്ചസിൽ ഓവർ റൈഡ് മെറ്റീരിയൽ എന്ന ഈ ഒരു ടിക്ക് ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വിറേ ജനറിക് മെറ്റീരിയൽ ഈ ഒരു നണ്ണിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഇൻസ്റ്റൻസ് ആക്കിക്കൊണ്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സീനിന്റെ മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജനറിക് മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് കാണുക. അതിലൂടെ നമുക്ക് ഈസിയായി നമ്മുടെ സീനിന്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇതിന്റെ ഇമേജ് സാമ്പിളറിൽ ടൈപ്പിൽ പ്രോഗ്രസീവ് റെൻഡറിങ്ങിന് പകരം ബക്കറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതിലൂടെ ബക്കറ്റ് ഇമേജ് സാമ്പിളർ എന്ന ഈ ഒരു ടാബ് ഓപ്പൺ ആവുകയും ഇതിൽ നമുക്ക് മാക്സിമം സബ്ഡിവിഷൻ ഇവിടെ സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ലൈറ്റ് ബാലൻസിങ് ടെസ്റ്റ് റെൻഡർ തുടങ്ങിയവ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മാക്സിമം സബ്ഡിവിഷനിൽ 12 എന്ന വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഗ്ലോബൽ ഇലുമിനേഷൻ GI എന്ന ഈ ഒരു ടാബ് സെലക്ട് ചെയ്യുന്നു. ഗ്ലോബൽ ഇലുമിനേഷനിൽ പ്രൈമറി എഞ്ചിൻ ബ്രൂട്ട് ഫോഴ്സ് ആണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സിന് പകരം ഇറേഡിയൻസ് മാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി എഞ്ചിൻ ലൈറ്റ് ക്യാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി എഞ്ചിനിൽ ഇറേഡിയൻസ് മാപ്പ് സെറ്റ് ചെയ്ത കാരണം ഇറേഡിയൻസ് മാപ്പ് എന്ന ഈ ഒരു ടാബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കറൻറ്റ് പ്രിസെറ്റിൽ ലൈറ്റ് ബാലൻസിങ് ചെക്ക് ചെയ്യുന്നതിനായി ഞാനിവിടെ വെരി ലോ ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സബ് ഡിവിഷൻ ഇവിടെ 25:20 എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അടുത്തായി സെക്കൻഡറി എഞ്ചിനായ ലൈറ്റ് ക്യാഷിൻ്റെ ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ സബ് ഡിവിഷൻ 250 ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അടുത്തായി റെൻഡർ എലമെൻറ്റ്സ് എന്ന ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിനോയ്സർ എന്ന എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ലൈറ്റ് ബാലൻസിങ് ചെക്ക് ചെയ്യുമ്പോൾ ഡിനോയ്സിങ് എഞ്ചിൻ നമുക്കിവിടെ എൻവിഡിയ AI ഡിനോയ്സർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റായി റിസൾട്ട് ലഭിക്കുന്നതാണ്. അടുത്തായി വിറ എന്ന ഈ ഒരു ടാബിൽ ഗ്ലോബൽ സ്വിച്ചസിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയി ഈ ഒരു സീനിൻ്റെ വിൻഡോ, കർട്ടൻ തുടങ്ങിയവ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഈ ഒരു ഓവർറൈഡ് മെറ്റീരിയലിൻ്റെ എക്സ്ക്ലൂഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കർട്ടൻ, വിൻഡോ തുടങ്ങിയവ സെലക്ട് ചെയ്ത് ഈ ഒരു എക്സ്ക്ലൂഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വിൻഡോ, കർട്ടൻ തുടങ്ങിയവ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഞാൻ ഈ ഒരു എക്സ്ക്ലൂഡഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം IPR ഓപ്ഷൻസിൽ ഫിറ്റ് റെസൊല്യൂഷൻ ടു VFB എന്ന ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് IPR എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സീനിൻ്റെ ലൈറ്റിംഗ് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു കർട്ടൻ്റെ ഏരിയ ഇവിടെ ഓവർ എക്സ്പോസ്ഡ് ആയി കാണാൻ സാധിക്കുന്നതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ഫ്രെയിം ബഫറിൻ്റെ ഷോ കറക്ഷൻസ് കൺട്രോൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സ്പോഷർ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത ശേഷം ഇതിൻ്റെ എക്സ്പോഷർ വാല്യൂ നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഈ ഒരു വാൾലൈറ്റിൻ്റെ ലൈറ്റിംഗ് ചെക്ക് ചെയ്യുന്നതിനായി നമുക്ക് റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. റെൻഡർ സെറ്റപ്പിൽ നിന്ന് ഓവർറൈഡ് മെറ്റീരിയലിൽ ഈ ഒരു രണ്ട് വാൾലൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. അടുത്തായി ഈ ഒരു ഫ്രെയിം ബഫറിൽ നിന്ന് റീജിയൻ റെൻഡർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാൾലൈറ്റിൻ്റെ ഏരിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു വാൾലൈറ്റിൻ്റെ ലൈറ്റിംഗ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിൽറ്ററിങ് ഓപ്ഷനിൽ നിന്ന് ലൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഇവിടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വാല്യൂ 50 ആയി ഇൻക്രീസ് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇൻസ്റ്റൻസ് ആയ കാരണം അടുത്ത വോൾട്ടേജിലേക്കും സെയിം റിസൾട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. അടുത്തായി നമുക്കിവിടെ ഈ ഒരു സീലിംഗിൽ നിന്ന് വാളിലേക്കുള്ള ഈ ഒരു ലൈറ്റിംഗ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനായി ഞാനിവിടെ നിന്ന് വയർ ഫ്രെയിം ആക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഞാനിവിടെ ഒരു 400 സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു റീജിയൻ റെൻഡർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ വാല്യൂ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയി ഇതിൻ്റെ ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ലൈറ്റ് സെലക്ട് ചെയ്ത് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഓവർറൈഡ് മെറ്റീരിയൽ ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽസുമായി നമ്മുടെ ഈ ഒരു സീൻ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് റിസൾട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഫൈനൽ റെൻഡറിങ്ങിനായി നമ്മളുടെ റെൻഡർ സെറ്റപ്പ് സെറ്റ് ചെയ്യാം. റെൻഡർ സെറ്റപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. റെൻഡർ സെറ്റപ്പിൽ വേറെ എന്ന ഈ ഒരു ടാബ് സെലക്ട് ചെയ്യുന്നു. ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടി മാക്സിമം സബ്ഡിവിഷൻ നമുക്കിവിടെ 30 സെറ്റ് ചെയ്യാം. അടുത്തായി നമുക്ക് ഈ ഒരു ഗ്ലോബൽ ഇലുമിനേഷൻ ഓപ്പൺ ചെയ്യാം. ഇറേഡിയൻസ് മാപ്പ് എന്ന ഈ ഒരു ടാബിൽ ഞാനിവിടെ ഹൈ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ സബ്ഡിവിഷൻ ഇവിടെ 70 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സാമ്പിൾസ് ഇവിടെ 50 സെറ്റ് ചെയ്യുന്നു. അടുത്തായി നമുക്ക് ഈ ഒരു ലൈറ്റ് ക്യാഷ് ഓപ്പൺ ചെയ്യാം. ലൈറ്റ് ക്യാഷിൽ ഫൈനൽ റെൻഡറിങ്ങിനായി നമുക്കിവിടെ 1000 സെറ്റ് ചെയ്യാം. അടുത്തായി നമുക്ക് ഈ ഒരു റെൻഡർ എലമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. റെൻഡർ എലമെൻറ്റ്സിൽ നമ്മൾ വേറെ ഡിനോയ്സർ ആഡ് ചെയ്തിരുന്നു. ഈ ഒരു ഡിനോയ്സറിൻ്റെ പാരാമീറ്ററിൽ എൻവിഡിയ AI ഡിനോയ്സറിന് പകരം ഡിഫോൾട്ട് വേറെ ഡിനോയ്സർ തന്നെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഈ ഒരു എലമെൻറ്റ്സിൽ നിന്ന് റിഫ്ലക്ഷൻ, വേറെ എക്സ്ട്രാ ടെക്സ്റ്റ് തുടങ്ങിയ എലമെൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എലമെൻറ്റ്സിൻ്റെ ആഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് വേറെ റിഫ്ലക്ഷൻ, റെൻഡർ ID, വേറെ എക്സ്ട്രാ ടെക്സ്റ്റ് തുടങ്ങിയവ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു റെൻഡർ എലമെൻറ്റ്സിൽ ഇവിടെ നമുക്കിത് ആഡ് ആയതായി കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വേറെ എക്സ്ട്രാ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ പാരാമീറ്ററിൽ ഈ ഒരു ടെക്സ്റ്ററിൻ്റെ നണ്ണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേറെ ഡയറക്റ്റ് എന്ന മാപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു വിറേ ഡാറ്റ് മാപ്പ് നമ്മളുടെ മെറ്റീരിയൽ സ്ലോട്ടിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇതിലൂടെ ഈ ഒരു മെറ്റീരിയൽ എഡിറ്ററിൽ ഞാൻ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ ഒരു റെൻഡർ എലമെൻസിലും ചേഞ്ച് വരുന്നതാണ്. ഞാൻ ഇതിൻ്റെ റേഡിയസ് വാല്യൂ ഒരു 30 ആണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ പാരാമീറ്ററിൽ ഡിനോയ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അതിനുശേഷം റിഫ്ലക്ഷൻ എന്ന ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പാരാമീറ്ററിലും നമുക്ക് ഈ ഒരു ഡിനോയ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അങ്ങനെ ഫൈനൽ റെൻഡറിങ്ങിനായുള്ള നമ്മുടെ റെൻഡർ സെറ്റപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് റെൻഡർ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഞാൻ ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത ലെസണിൽ നമുക്ക് ഈ ഒരു സീനിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.